ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20 ലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരിക്കും അല്ലേ? ഈ സമയത്ത് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോ ആണത്. അതായത് നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യാനും, അതുപോലെ ഇതുവരെയും പഠിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ കാണും. ലാസ്റ്റ് ആകുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും കേട്ടോ. അത്തരത്തിലുള്ള കുട്ടികൾക്ക് വളരെയധികം സിമ്പിളായി ചുരുക്കി, അതായത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഈസി ആയിട്ട് ജയിക്കാനുള്ള കിഡിലിയൻ വിദ്യകൾ അടങ്ങിയ വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് ക്യാപ്സൂൾ നമ്പർ 3 ആണ്. ചാപ്റ്റർ 5 ഉം 6 ഉം ആണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനു മുമ്പേ ക്യാപ്സൂൾ 1 ഉം 2 ഉം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ പഠിക്കണമെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ വരുന്ന എക്സാം നന്നായിട്ട് എഴുതി നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിയാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 5, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, ലിസ്റ്റ് ഓൾ പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഇൻ C++, അല്ലെങ്കിൽ ലിസ്റ്റ് ഓൾ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ഇൻ C++, അല്ലെങ്കിൽ വിച്ച് ആർ ദ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. C++ലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻ്റ്, ചാറ്, ഫ്ലോട്ട്, ഡബിൾ, വൈഡും. വാട്ട് ഈസ് എ വേരിയബിൾ? വേരിയബിൾ എന്നാൽ എന്താണ്? നെയിം ഗിവൻ ടു മെമ്മറി ലൊക്കേഷൻസ്, മെമ്മറി ലൊക്കേഷനുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് വേരിയബിളുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റൈറ്റ് ദ സിൻടാക്സ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ C++. വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ്, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, പിന്നെ കോമയിട്ടിട്ട് വേരിയബിൾ 2, വേരിയബിൾ 3 ആണ് കേട്ടോ. ഇത് 2 അല്ല, വേരിയബിൾ 3 ആണ്, എക്സെട്ര. ഓക്കെ, അതായത് ഇത് ഓപ്ഷണൽ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു വേരിയബിൾ ആണെങ്കിൽ വേരിയബിളിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എഴുതുന്നൊരു റൂൾ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ആംഗിൾ ബ്രാക്കറ്റിലൊക്കെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഇട്ടിട്ട് സെമി കോള ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ കോമയിട്ട് എഴുതാം. അതിനുവേണ്ടിയാണ് ഇത് ഓപ്ഷണൽ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സ്ക്വയർ ബ്രാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതെങ്ങനെ എക്സെട്ര, കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അത് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. വിച്ച് ആർ ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++. C++ലെ ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ഏതൊക്കെയാണ്? ആൻഡ്, എൻ്റെ പേരൂടെ പഠിക്കുക, ഓർ, നോട്ട്. ഡാഷ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് റിമൈൻഡർ ഡ്യൂറിങ് ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. നെയിം എ ടെർണറി ഓപ്പറേറ്റർ ഇൻ C++, കണ്ടീഷണൽ ഓപ്പറേറ്റർ. എൻ്റെ ഓപ്പറേറ്റർ ഏതെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ദ ഇൻപുട്ട് ഓപ്പറേറ്റർ ഈസ് 2> സിമ്പിളാണ്, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഈസ് 2 ലെസ് ദാൻ ആണ്. പേര് ഇൻസേർഷൻ ഓപ്പറേറ്റർ. പേരെല്ലാം പഠിക്കണം. ലിസ്റ്റ് ദ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ C++, പ്ലസ് മൈനസ്, ആസ്ട്രിക്, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. ലിസ്റ്റ് ദ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻ C++, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഡാഷ് ഈസ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു ഈസ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അറ്റ് എ ഗ്ലാൻസ് ആണ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഇൻ്റ്, അതിന് എത്രയാണ് ബൈറ്റ്സ് എന്നുകൂടെ പഠിക്കുക, 4 ബൈറ്റ്സ്. ചാറ് 1 ബൈറ്റ്, ഫ്ലോട്ട് 4 ബൈറ്റ്സ്, ഡബിൾ 8 ബൈറ്റ്സ്, വോയിഡ് 0 ബൈറ്റ്സ്. വേരിയബിൾ എന്താണ്? മെമ്മറി ലൊക്കേഷൻ നെയിമാണ്. സിമ്പിളായിട്ട് പഠിച്ചാൽ ഇങ്ങനെയാണ്. അതിന് 2 വാല്യൂസ് ഉണ്ട്, ചിലപ്പോൾ അത് ചോദിക്കാം. വേരിയബിളിന് എൽ വാല്യൂ, ആർ വാല്യൂ. എൽ വാല്യൂ എന്ന് പറയുമ്പോൾ അഡ്രസ്സാണ്, ആർ വാല്യൂവിൽ കണ്ടൻറ്റ്. ഷോർട്ടായിട്ട് ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക. ഓപ്പറേറ്റേഴ്സ് സിമ്പിൾസ് ഫോർ ഓപ്പറേഷനാണ്. ഓപ്പറൻസ് എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പൻസ് ഓഫ് ഓപ്പറേഷനാണ്. ഓപ്പറേറ്റേഴ്സ് നമ്പർ ഓഫ് ഓപ്പറൻസ് ഇൻ ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് 3 ആയിട്ട് തിരിക്കാം. യൂണറി, ടെർണറി, യൂണറി, ബൈനറി, ടെർണറി ഓപ്പറേറ്റർ. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ നമുക്ക് ഏതായിട്ട് തിരിക്കാം? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റേഴ്സൊക്കെ പഠിച്ചു വയ്ക്കുക. എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്പറേറ്ററും ഓപ്പറൻസും ചേരുമ്പോഴാണ് എക്സ്പ്രഷൻ വരുന്നത്. എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, അതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ് വരുന്നത്. റിലേഷണൽ എക്സ്പ്രഷൻ എങ്കിൽ റിലേഷണൽ ഓപ്പറേറ്ററാണ് വരുന്നത്. ലോജിക്കൽ എക്സ്പ്രഷൻ, ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുന്നത്, ലോജിക്കൽ എക്സ്പ്രഷൻ.
പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പഠിച്ചു വയ്ക്കാം. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. ഓപ്പറേറ്റേഴ്സും പഠിച്ചല്ലോ, ഈ പേരുകളും സിമ്പിൾസും ഒക്കെ പഠിക്കുക കേട്ടോ. ചാപ്റ്റർ 6, ഇൻട്രഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, ഘടന എഴുതുക. ഹാഷിംഗ് ലോഡ് ഐവോ സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് എസ്ടിഡി, ഇൻഡ് മെയിൻ, ബ്രേസസ് ഓപ്പൺ, സ്റ്റേറ്റ്മെൻറ്റ്സ്, റിട്ടേൺ സീറോ, ബ്രേസസ് ക്ലോസ്ഡ്. ഇതുപോലെ പഠിക്കുക. ലിസ്റ്റ് ഔട്ട് ടു വേസ് ടു ഇൻക്ലൂഡ് കമൻസ് ഇൻ സി പ്ലസ് പ്ലസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ കമൻറ്റുകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രണ്ട് വഴികൾ ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ കമൻറ്റ്, അതിങ്ങനെയാണ്, ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ഡബിൾസ് ഫോർവേഡ് സ്ലാഷ് ഇടണം കേട്ടോ. അങ്ങനെ മൾട്ടി ലൈൻ കമൻ്റ് ആണെങ്കിൽ ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് സ്റ്റാർ, ആൻഡ് എൻഡ്സ് വിത്ത് സ്റ്റാർ മീൻസ് ആസ്ട്രിക് ആണ്, ആസ്ട്രിക് പിന്നെ ഫോർവേഡ് സ്ലാഷ്. മനസ്സിലായോ? ഇതുപോലെ എഴുതുക. മലയാളത്തിൽ തന്നിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. എക്സ്പ്ലെയിൻ ടൈപ്പ് കൺവെർഷൻസ് ഇൻ സി പ്ലസ് പ്ലസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് കൺവെർഷൻസ്, ദ ഡാറ്റ ടൈപ്പ് ഓഫ് വൺ ഓപ്പറൻറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു അനദർ, ഇറ്റ് ഈസ് കോൾഡ് ടൈപ്പ് കൺവെർഷൻ. ഒരു ഓപ്പറേറ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് മറ്റൊന്നിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ കഴിയും, ഇതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ രണ്ട് വിധത്തിലുണ്ട്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. ഇനി ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേറൊരു പേര് പഠിക്കുക, ടൈപ്പ് പ്രൊമോഷൻ. ഹിയർ കമ്പൈലർ കൺവേർട്സ് ആൾ ഓപ്പറൻസ് അപ് ടു ദ ടൈപ്പ് ഓഫ് ദ ലാർജസ്റ്റ് ഓപ്പറൻറ്റ്. ഇവിടെ കമ്പൈലർ എല്ലാ ഓപ്പറൻസിനെയും ഏറ്റവും വലിയ ഓപ്പറൻറ്റിൻ്റെ ടൈപ്പിലോട്ട് പരിവർത്തനം ചെയ്യുന്നു. എക്സാമ്പിൾ, 5 ÷ 2 * 3 + 2.5. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ എഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു 8.5. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, അല്ലെങ്കിൽ വേറൊരു വാക്ക് ടൈപ്പ് കാസ്റ്റിംഗ്. ഹിയർ ദ പ്രോഗ്രാമർ എക്സ്പ്ലിസിറ്റ്ലി കാസ്റ്റ് എ ഡാറ്റ ടു ദ ഡിസൈഡ് ടൈപ്പ്. ഇവിടെ പ്രോഗ്രാമർ ആവശ്യമുള്ള ടൈപ്പിലോട്ട് ഒരു ഡാറ്റ കാസ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഇൻഡി എ ഈക്വൽ ടു 10. ഇൻഡിജറാണ്, അപ്പോൾ അതിനെ നമുക്ക് ഈ ഫ്ലോട്ടിലോട്ടാക്കണമെങ്കിൽ ഫ്ലോട്ട് എ എന്ന് എഴുതി, കണ്ടോ. ഇതേപോലെ എഴുതാം. അപ്പോൾ എക്സാമ്പിൾ ഉൾപ്പെടെ ഇത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റ് ദ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസിലെ ടൈപ്പ് മോഡിഫയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ലിസ്റ്റ് ആൾ അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി പ്ലസ് പ്ലസ്, അല്ലെങ്കിൽ റൈറ്റ് സി പ്ലസ് പ്ലസ് ഷോർട്ട് ഹാൻഡ്സ് എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ പഠിച്ചല്ലേ, അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടെ ഇടുക. പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, ഡിവിഷൻ ഈക്വൽ, സ്റ്റാർ ഈക്വൽ, മോഡുലസ് ഈക്വൽ. ഇൻ എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് അറ്റ് ഡാഷ്. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ എക്സിക്യൂഷൻ ആരംഭിക്കുന്നത് മെയിനിൽ നിന്നാണ്. അറ്റ് എ ഗ്ലാൻസ് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ആ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നോക്കുക. പിന്നെ അടുത്തത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ, അസൈൻഡ് എ വാല്യൂ ഇൻ അഡ്വാൻസ്, അത് സ്റ്റാറ്റിക് ഇനിഷ്യലൈസേഷൻ. പിന്നെ ഡൈനമിക് ഇനിഷ്യലൈസേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ആണെങ്കിൽ ഇൻഡി എ കെറ്റ് 10, ഇത് എക്സാമ്പിളാണ്. ഡൈനമിക് എങ്കിൽ അസൈൻഡ് എ വാല്യൂ ഇൻ റൺഡേയും ഇൻ്റെ സം എ കെറ്റ് എ പ്ലസ് ബി, ഇതുപോലെയൊക്കെ ഉള്ളത്. അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, ആസ്ട്രിക് ഈക്വൽ, ഡിവിഷൻ ഈക്വൽ, മോഡുലസ് ഈക്വൽ. ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസും മൈനസ് മൈനസും. പിന്നെ ടൈപ്പ് കൺവേർഷൻ രണ്ട് വിധത്തിൽ, ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. ഇംപ്ലിസിറ്റ് ആണെങ്കിൽ കമ്പൈലർ, എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ പ്രോഗ്രാമറാണ് കൊടുക്കുന്നത്. കമൻസ് രണ്ട് വിധത്തിലുണ്ട്. കമൻസ് എന്ന് പറയുമ്പോൾ എന്തിനാണ്? ടു ഡിസ്ക്രൈബ് ദ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കമൻസിലൂടെ. അത് സിംഗിൾ ലൈനും മൾട്ടി ലൈൻ കമൻറ്റും ഉണ്ട്, അത് എഴുതുന്ന രീതിയോടെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. യു ഡു നോട്ട് ഫൈൻഡ് ദ ഹാപ്പി ലൈഫ്, യു മേക്ക് ഇറ്റ്.